തിരുവമ്പാടി കെഎസ്ആർടിസി സബ് ഡിപ്പോ നിർമ്മാണം ഇനിയും ആരംഭിക്കാനായിട്ടില്ല. 5 വർഷം മുമ്പ് മന്ത്രി പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയ ഡിപ്പോ നിർമ്മാണം ഇപ്പോഴും ശിലാഫലകത്തിൽ തന്നെ നിൽക്കുകയാണ്. ഉടൻ നിർമ്മാണം ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാണ്. തിരുവമ്പാടി കെഎസ്ആർടിസി സബ് ഡിപ്പോക്കം ബസ് സ്റ്റാൻഡാണ് ഇപ്പോഴും ശിലാഫലകത്തിൽ ഒതുങ്ങിയിരിക്കുന്നത്. മലയോര ജനതയുടെ യാത്രാ ക്ലേശങ്ങൾക്ക് പരിഹാരം എന്ന നിലയിലാണ് 2010 തിരുവമ്പാടി കെഎസ്ആർടിസി സബ് ഡിപ്പോ അനുവദിച്ചത്. കെഎസ്ആർടിസി ബസ്സുകൾ മാത്രം സർവീസ് നടത്തിയിരുന്ന ആനക്കാംപൊയിൽ, കൊടക്കാട്ടുപാറ, മുത്തപ്പമ്പുഴ, കരിമ്പ്, പൂവാറന്തോട്, കക്കാടംപൊയിൽ, വാളാന്തോട് പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയും ദീർഘദൂര യാത്രക്കാർക്ക് വലിയ ആശ്വാസവുമായിരുന്നു സബ് ഡിപ്പോ പ്രഖ്യാപനം. എന്നാൽ 13 വർഷത്തിന് ശേഷവും സബ് ഡിപ്പോ ഇപ്പോഴും വാഗ്ദാനത്തിൽ തന്നെയാണ്. നേരത്തെ 31 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്ന തിരുവമ്പാടി സബ് ഡിപ്പോയിൽ ഇപ്പോൾ 28 ഷെഡ്യൂളുകൾ മാത്രമാണുള്ളത്. ദീർഘദൂര സർവീസുകളായ മൂന്നാർ, ഈരാറ്റുപേട്ട, കോട്ടയം എന്നിവ നിർത്തി. കെഎസ്ആർടിസി സബ് ഡിപ്പോ ഓഫീസും ഗ്യാരേജും പ്രവർത്തിക്കുന്നത് തിരുവമ്പാടി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്, പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്, പഞ്ചായത്ത് സാംസ്കാരിക നിലയം, സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം എന്നിവിടങ്ങളിലാണ്. ഒരു വർഷത്തിനുള്ളിൽ മാറ്റമെന്ന് പറഞ്ഞ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പ്രവർത്തനം തുടങ്ങിയ ഗ്യാരേജ് 13 വർഷമായിട്ടും മാറ്റിയിട്ടില്ല. വാടക ഇനത്തിലും ഒന്നും നൽകിയിട്ടില്ല. പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് ഭിന്നശേഷിക്കാർക്ക് സൗകര്യമൊരുക്കാൻ വേണ്ടി അവിടെ നിന്ന് മാറ്റാൻ പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2011 കറ്റ്യാടുള്ള 1.75 ഏക്കർ സ്ഥലം 40 ലക്ഷം രൂപയ്ക്ക് പഞ്ചായത്ത് വാങ്ങിയത്. ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ താമസം വന്നപ്പോൾ തിരുവമ്പാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി 40 ലക്ഷം രൂപ വായ്പ നൽകിയാണ് സ്ഥലം വാങ്ങിയത്. പിന്നീട് 2015 ഈ തുക പഞ്ചായത്ത് മടക്കി നൽകി. സീമോയിൻകുട്ടി എംഎൽഎയുടെ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ഡിപ്പോ നിർമ്മാണത്തിന് അനുവദിച്ചു. എന്നാൽ വാങ്ങിയ സ്ഥലം വയലായതിനാൽ ആ ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി കെട്ടി വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പ്രദേശം മണ്ണിട്ട് നികത്തി സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ ഭൂമി തരം മാറ്റണം. അനുവാദത്തിനു വേണ്ടി ഏറെക്കാലം കാത്തിരിക്കേണ്ടി വന്നു. അവസാനം ജലസംരക്ഷണത്തിൻ്റെ 10 സെൻറ് നീക്കിവെക്കണം എന്ന നിർദ്ദേശത്തോടെയാണ് തരം മാറ്റാൻ അനുവദിച്ചത്. ജോർജൻ തോമസ് എംഎൽഎയുടെ 2016-2017 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ ഡിപ്പോ നിർമ്മാണത്തിന് അനുവദിച്ചു. തുടർന്ന് പ്രവൃത്തി ടെൻഡർ ചെയ്യുകയും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി കരാർ ഏറ്റെടുക്കുകയും ചെയ്തു. ഡിപ്പോയുടെ രൂപരേഖയും അവർ തയ്യാറാക്കി. 2018 സെപ്റ്റംബർ 21 മന്ത്രി എ കെ ശശീന്ദ്രൻ ഡിപ്പോയുടെ പ്രവൃത്തി ഉദ്ഘാടനവും നിർവഹിച്ചു. എന്നാൽ പഞ്ചായത്ത് വില കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് മറ്റൊരു വകുപ്പിൻ്റെ കെട്ടിടം പണിയാൻ പാടില്ലെന്ന ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നതോടെ ഡിപ്പോ നിർമ്മാണം അനിശ്ചിതത്വത്തിലായി. കരാർ കമ്പനി അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. സ്ഥലം കെഎസ്ആർടിസിക്ക് രജിസ്റ്റർ ചെയ്ത് നൽകിയാൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന നിയമോപദേശം ലഭിച്ചതോടെ 2021 നവംബർ 20 രജിസ്റ്ററും ചെയ്തു. ഡിപ്പോ നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചെങ്കിലും സാങ്കേതിക അനുമതി ഇനിയും ലഭിച്ചിട്ടില്ല. അതുകൂടി ലഭിച്ചാൽ ടെൻഡർ ചെയ്ത് പ്രവൃത്തി ആരംഭിക്കാം. അതിന് എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എന്ന ആശങ്കയിലാണ് മലയോരത്തെ ജനങ്ങൾ. സി ടി വി പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.